നമസ്കാരം. ഇപ്പോൾ കുറച്ചു നാൾ കൂടിയുള്ളൂ നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന്. അപ്പോൾ കിട്ടുന്നത് അവസാന നിമിഷം ഇല വരെ നക്കി വടിച്ച് കഴിച്ച് എണീറ്റ് ഏമ്പക്കവും വിട്ട് എണീറ്റ് പോകാനുള്ള പരിപാടിയിലാണ്. അതായത് അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ. ഈ കേസുകളും ലൈഫ് മിഷനും സ്വർണ്ണക്കടത്തും ഒക്കെ അവിടെ നിൽക്കട്ടെ, അല്ലാതെ തന്നെ എന്തെല്ലാം അഴിമതികൾ ഇതിന്റെ മറവിലും ഈ സ്വർണ്ണക്കടത്തൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തിന്റെ വാർത്തകളും വിവാദങ്ങളും ഒക്കെ ചർച്ചയാകുമ്പോൾ, അതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതിയൊക്കെ ചർച്ചയാകുമ്പോൾ അതിന് മറവിൽ വേറെ പല അഴിമതി കൂടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും സൂചനകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം അഴിമതി നടത്തി, സ്വജനപക്ഷപാതം നടത്തി, ആൾക്കാരെ തിരികെ കയറ്റി, പല തന്ത്രങ്ങളും കാണിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോകുക, എന്നിട്ട് ഭരണ തുടർച്ച കിട്ടും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് നടക്കുക, ഇതാണ് ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിന്റെ, ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ ഒരു നയം എന്നാണ് പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നത്, പൊതുജനങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. ഇതെന്തൊരവസ്ഥയാണ് കേരളത്തിൻ്റെത്. ഒന്നാമത് പണമില്ല എന്ന് പറയുന്നു, ധൂർത്തിന് ഒരു കുറവുമില്ല. ഒരു വശത്തുകൂടി ധൂർത്ത് നടക്കുന്നു, ഒരു വശത്തുകൂടി അഴിമതി നടത്തുന്നു, ഒരു വശത്തുകൂടി ആൾക്കാരെ തിരികെ കയറ്റുന്നു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഇവർ എന്താണ് ചെയ്തിരിക്കുന്നത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ കിടന്ന തുള്ള തുറക്കലും ഈ തള്ളലും അല്ലാതെ എന്താണ് ഇടതുപക്ഷ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ഈ നാലര കൊല്ലം അല്ലെങ്കിൽ നാലേ മുക്കാൽ കൊല്ലം ചെയ്ത് തീർത്തത്? ഒന്നുമില്ല. അവരുടെ കുറെ സഖാക്കന്മാരെ രക്ഷപ്പെടുത്തി, കുറെ സഖാക്കന്മാരെ കേസുകളിൽ നിന്നൊക്കെ ഊരിപ്പോന്നു. അതുപോലെ തന്നെ ഇതാ ഇപ്പോൾ കൊലപാതക രാഷ്ട്രീയവും തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങളെ, കേരളത്തിലെ ജനങ്ങളെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്തിരിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ. കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി ആരോപണത്തിന്റെ കഥയാണ് പറയാനുള്ളത്. കശുവണ്ടി വികസന കോർപ്പറേഷനിൽ 500 കോടിയുടെ അഴിമതി നടത്തിയവരെ കേസിൽ നിന്ന് രക്ഷിക്കാൻ നീക്കവുമായി സംസ്ഥാന സർക്കാർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് വരുന്നത്. അവിടെ അഴിമതി നടത്താം, ഇടതുപക്ഷക്കാർ ആണെങ്കിൽ എന്തായാലും ഊരിക്കൊടുത്തിരിക്കും. പ്രത്യേകിച്ചും സി പി എംകാരാണെങ്കിൽ 500 കോടിയല്ല 5000 കോടിയുടെ അഴിമതി നടത്തിയാലും ഇവിടെ രക്ഷപ്പെടും. അപ്പോൾ പിന്നെ അഴിമതിയും ഇതുപോലെയുള്ള തന്ത്രങ്ങളും താന്തോന്നിത്തരങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ആർക്കും കാണിക്കാമല്ലോ. അഴിമതി ആരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ അധികാരം നൽകിയിട്ടും സംസ്ഥാന സർക്കാർ അത് അട്ടിമറിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. കോർപ്പറേഷൻ ചെയർമാനായിരുന്ന INDUC സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരൻ, MD ആയിരുന്ന KA രതീഷ് എന്നിവർ തോട്ടണ്ടി ഇറക്കുമതിയിൽ 500 കോടിയിലേറെ രൂപയുടെ അഴിമതി നടത്തി എന്നാണ് ആരോപണം ഉയരുന്നത്. പരാതി ലഭിച്ചതിനെ തുടർന്ന് 2016 ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. തുടർന്ന് 5 വർഷത്തോളം അന്വേഷണം നടത്തിയ ശേഷം കേസിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതിക്കായി CBI സംസ്ഥാന സർക്കാരിനെ സമീപിക്കുകയായിരുന്നു. ഈ അഴിമതിക്ക് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എന്നൊന്നുമില്ല കേട്ടോ. കോൺഗ്രസ്സുകാർ അഴിമതി കാട്ടിയാലും കമ്മ്യൂണിസ്റ്റുകാർ ഊരിവിടും, അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ചന്ദ്രശേഖരനും രതീഷിനും ഭരണത്തിന്റെയും CPMന്റെയും ഉന്നത കേന്ദ്രങ്ങളിലും അടുത്ത ബന്ധമാണ് ഉള്ളത് എന്ന റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇവരെ സംരക്ഷിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതില്ല എന്ന് നിയമോപദേശം ലഭിച്ചതായി ചൂണ്ടിക്കാട്ടി സർക്കാർ പ്രതികളെ സംരക്ഷിക്കുകയാണ്. അല്ല, നിയമോപദേശം നൽകുന്നതും ഇവരുടെ വക്കീലും ഇവരുടെ അഡ്വക്കേറ്റ് ജനറലും ഒക്കെയാണല്ലോ. അപ്പോൾ കഥ ആ വഴിക്ക് തന്നെയാണ് നീങ്ങുന്നത്. പ്രോസിക്യൂഷന് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അടുത്ത് തന്നെ CBI അറിയിക്കും. അപ്പോൾ CBI മണ്ടന്മാരായി. CBI ഇത്രയും കഷ്ടപ്പെട്ട് കേസ് അന്വേഷിച്ചിട്ട് ഈ രണ്ട് വ്യക്തികൾക്കെതിരെ ശക്തമായ ഗുരുതരമായ തെളിവുകളും മറ്റു കാര്യങ്ങളും ഉണ്ടായിട്ടും ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനോ മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കാനോ പറ്റാത്ത ഒരവസ്ഥയിലാകും CBI. CBIയെ വെറുതെ വിളിച്ചു വരുത്തി അപമാനിച്ചു. 2006 മുതൽ 2015 വരെ കശുവണ്ടി വികസന കോർപ്പറേഷൻ നടത്തിയ തോട്ടണ്ടി ഇടപാടിൽ കോർപ്പറേഷന് കോടികളുടെ നഷ്ടം സംഭവിച്ചു എന്നാണ് കേസ്. ജനങ്ങളുടെ പൈസയാണ് പോയത്. 2005 മുതൽ 2015 വരെ കോർപ്പറേഷൻ MD ആയിരുന്നു രതീഷ് എന്ന് പറയുന്ന വ്യക്തി. ചന്ദ്രശേഖരൻ 12 മുതൽ 15 വരെ ചെയർമാൻ ആയിരുന്നു. നിലവിൽ ഖാദി ബോർഡ് സെക്രട്ടറിയാണ് ഈ രതീഷ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തെ എവിടെയോ കൊണ്ട് പ്രതിഷ്ഠിച്ചു. ഇരുവർക്കും എതിരെയുള്ള CBI അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ മെയ് മാസത്തിൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ എത്തിയതാണ്. എന്നാൽ മാസങ്ങളായിട്ടും ഫയലിൽ ഒരു നീക്കുപോക്കും ഉണ്ടായതായി അറിവില്ല. പിന്നീട് കശുവണ്ടി വകുപ്പിലെത്തിയപ്പോൾ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ഒപ്പുവച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിട്ടെങ്കിലും അവിടെ നിന്ന് നിയമോപദേശത്തിനായി നിയമ വകുപ്പിലേക്കും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ ഓഫീസിലേക്കും അയച്ചിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ നിയമോപദേശം കിട്ടിയിരിക്കുന്നത്. ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ട, ഇവർ എന്തനുമതി കാണിച്ചാലും പ്രശ്നമൊന്നുമില്ല, 500 കോടിയല്ല 3 കോടി കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന കാര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഴിമതി കാണിക്കുന്നവരെ, അവരെ ആരായാലും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും, സംരക്ഷിച്ചേ മതിയാകൂ എന്ന നിലപാടാണോ ഈ സർക്കാരിന് എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്. അത് ന്യായമായൊരു ചോദ്യമല്ലേ? ഇങ്ങനെ അഴിമതി കാട്ടി ജനങ്ങളുടെ പണം പിടുങ്ങി ഇങ്ങനെ കഴിഞ്ഞുകൂടി പോകുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവർക്ക് കുടപിടിക്കുകയും അവർക്ക് കുടലൂതുകയും ചെയ്യുന്ന ഒരു സർക്കാരാണോ കേരളം ഭരിക്കുന്നത്? ഇതൊക്കെ അന്വേഷിക്കേണ്ട സമയത്ത് കൃത്യമായി അന്വേഷിച്ച് ഉടൻ നടപടി സ്വീകരിക്കുകയല്ലേ വേണ്ടത്? ഒരു കേന്ദ്ര ഏജൻസി വന്ന് ഇക്കാര്യം അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തോട് ഇവിടുത്തെ സർക്കാർ സഹകരിക്കുകയല്ലേ വേണ്ടത്? അതല്ലേ ജനാധിപത്യ മര്യാദ? അതല്ലേ ഭരണത്തിന്റെ ഉത്തരവാദിത്വം? അങ്ങനെയല്ലേ ഇവിടെ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടത്?
അതിനു പകരം അവരെ സംരക്ഷിച്ചുകൊണ്ട് നിയമോപദേശത്തിന്റെ മറവിൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനോ മറ്റ് നടപടികൾക്കോ വിധേയരാക്കാനോ പോകാതെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഒഴികഴിവ് പറഞ്ഞ് മുമ്പോട്ട് പോകുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് പൊതുജന മധ്യത്തിൽ നിന്ന് ഉയരുന്നത്. ഇതിനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, തീർച്ചയായും മറുപടി കിട്ടും. എന്നാലും ഇതിനൊക്കെ ഒരു മര്യാദ വേണ്ടി, ഇങ്ങനെ അടിമതി കാണിക്കുന്നവരെ സംരക്ഷിക്കുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടി. കശുവണ്ടി വികസന കോർപ്പറേഷനിൽ എത്ര തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്, പാവപ്പെട്ട തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. അവർക്കൊക്കെ ചിലപ്പോൾ കിട്ടേണ്ട പണമോ അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ടതോ ഒക്കെ ആയിരിക്കാം ഇത്തരത്തിൽ ഈ അഴിമതി നടത്തി 500 കോടിയൊക്കെ തട്ടിക്കുക എന്ന് പറഞ്ഞാൽ തോട്ടണ്ടി ഇറക്കുമതി ചെയ്തിരിക്കുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ അണ്ടിയുടെ കശുവണ്ടിയുടെ മാർക്കറ്റ് ഇടിയുകയും ഇവിടുത്തെ കശുവണ്ടി തൊഴിലാളികൾക്കും അതുപോലെയുള്ള സാധാരണക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതല്ലേ വാസ്തവം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടുത്തെ കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും ഇവിടുത്തെ കശുവണ്ടി വ്യവസായികൾക്കും ഒക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാവുകയല്ലേ ചെയ്യുന്നത്? അതാണോ ഒരു സർക്കാർ ചെയ്ത് വെക്കേണ്ടത്? ഒരിക്കലുമല്ല. സർക്കാർ അഴിമതിക്കാർക്കൊപ്പമല്ല, ജനങ്ങൾക്കും അതുപോലെ തൊഴിലാളികൾക്കും ഒപ്പമാണ് നിൽക്കേണ്ടത് അല്ലേ? തീർച്ചയായും അതെ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.